ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പ്ലസ് നോഡിൻ്റെ ഗെയിമിംഗ് റിവ്യൂ ആണ്. 30,000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഇത്തരം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് നമ്മൾ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൺ പ്ലസ് നോഡിൻ്റെ ഒരു ഓവറോൾ ഗെയിമിംഗ് റിവ്യൂ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ കളിച്ചു നോക്കാൻ പോകുന്നത് പബ്ജി ആണ്. അതിനുശേഷം ഫ്രീ ഫയർ, കോൾ ഓഫ് ഡ്യൂട്ടി, ആസ്ഫോൾട്ട് 9, പെസ് എന്നീ ഗെയിമുകളൊക്കെ നമ്മൾ കളിച്ചു നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വൺ പ്ലസ് നോഡിൽ ഗെയിം കളിച്ചു നോക്കാം. ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 85%, ടെമ്പറേച്ചർ 27.8°. നമുക്ക് പബ്ജി വൺ പ്ലസ് നോഡിൽ ഡിഫോൾട്ട് സെറ്റിംഗ്സ് വരുന്നത് HD ഗ്രാഫിക്സ്, ഹൈ ഫ്രെയിം റേറ്റ് ലെവലാണ്. നമുക്ക് ബാലൻസ്ഡ് ഗ്രാഫിക്സ് ലെവലിൽ കളിക്കുകയാണെങ്കിൽ നമുക്ക് അൾട്രാ ഫ്രെയിം റേറ്റ് ഇട്ടിട്ട് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്നത് ഡിഫോൾട്ട് സെറ്റിംഗ്സിലാണ്, അതായത് HD ഗ്രാഫിക്സ്, ഹൈ ഫ്രെയിം റേറ്റ്. വൺ പ്ലസ് നോഡിൽ സ്നാപ്ഡ്രാഗൺ 765G 5G പ്രോസസ്സറാണ് വരുന്നത്. അതോടൊപ്പം GPU Adreno 620 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാറ്ററി 4115 mAh ബാറ്ററിയാണ്. ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബാറ്ററി കൺസംഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻ്റ്ലി ഫോൺ ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നേരം ഗെയിം കളിച്ച് നോക്കുമ്പോൾ എന്തോരം ബാറ്ററി കൺസംഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് 30 വോൾട്ടിൻ്റെ വാട്ട് ചാർജ്, ഫാസ്റ്റ് ചാർജിങ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ, ഗെയിം കളിക്കുന്നതിനിടയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് ചെയ്ത് ബാറ്ററി ലെവൽ കൂട്ടാനായിട്ട് സാധിക്കും. നമുക്ക് വൺ പ്ലസ് നോഡിൽ നല്ല ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് നല്ലൊരു ഡിസ്പ്ലേ ഫാക്ടറാണ്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് വൺ പ്ലസ് നോഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫ്ലൂയിഡ് അമോലഡ് ഡിസ്പ്ലേ ആണ് വൺ പ്ലസ് നോഡിൽ വരുന്നത്. അതുപോലെ തന്നെ sRGB സപ്പോർട്ടഡ് ആണ് ഈ ഒരു ഡിവൈസിൽ. പിന്നെ ഡിസ്പ്ലേയുടെ സൈസ് പറയുകയാണെങ്കിൽ നമുക്ക് 6.44 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. അത് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. വലിയ ഓവർ സൈസ്ഡും അല്ല, എന്നാൽ വളരെ ചെറിയ സൈസ്ഡും അല്ല. ഗെയിമിങ്ങിന് പറ്റിയൊരു ഡിവൈസിനുള്ളൊരു സൈസ് തന്നെയാണ് വൺ പ്ലസ് നോഡിനുള്ളത്. അവിടെയൊന്നും യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് വൺ പ്ലസ് നോഡിൽ പബ്ജി വളരെ സ്മൂത്തായിട്ട് തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ കളിക്കുന്നത് ഡിഫോൾട്ട് സെറ്റിങ്സിലാണ്, അതായത് ഹൈ ഫ്രെയിം റേറ്റിലാണ്. നമുക്ക് ബാലൻസ്ഡ് ഗ്രാഫിക്സിൽ നമ്മൾ കളിക്കുകയാണെങ്കിൽ അൾട്രാ ഫ്രെയിം റേറ്റിൽ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഒരു ഡിഫോൾട്ട് സെറ്റിങ്സിൽ കളിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പബ്ജി വൺ പ്ലസ് നോഡിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഗെയിം കളിച്ചു. അരമണിക്കൂർ ഗെയിം കളിച്ചപ്പോൾ ഏകദേശം 10% ചാർജ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റ് ഡിവൈസുകളിൽ, ഇപ്പോൾ ഒരു 6000 mAh ഉള്ള ഡിവൈസുകളിലൊക്കെ നമുക്കൊരു 6% ഒക്കെയാണ് നമുക്കൊരു അരമണിക്കൂർ ഗെയിം കളിക്കുമ്പോൾ ചാർജ് കൺസ്യൂം ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് ചാർജ് വലിക്കുന്നുണ്ട്. പിന്നെ അമോലഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും ആ ഒരു ചാർജ് കൺസംഷൻ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ 39.1°. സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ 27° ആണ് നമ്മൾ ഓഫീസിൽ റൂം ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടുത്തെ ടെമ്പറേച്ചറിൽ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ പൊതുവേ ഫോണുകളിൽ നമ്മൾ കാണാറുണ്ട്. എന്തായാലും 40 above പോയിട്ടില്ല. നമ്മൾ ഗെയിം കളിക്കുന്നതിൽ ഒരിക്കലും 40 above നമ്മൾ വൺ പ്ലസ് നോഡിൽ 27° റൂം ടെമ്പറേച്ചറുള്ളപ്പോൾ പോയതായി കണ്ടിട്ടില്ല. നമുക്കിനി കോൾ ഓഫ് ഡ്യൂട്ടി എന്നൊരു ഷൂട്ടർ ഗെയിം നമുക്ക് വൺ പ്ലസ് നോഡിൽ കളിച്ച് നോക്കാം. കോൾ ഓഫ് ഡ്യൂട്ടി വളരെ സ്മൂത്തായിട്ട് തന്നെ വൺ പ്ലസ് നോഡിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. യാതൊരുവിധ ഫ്രെയിം ഡ്രോപ്സ് ഇല്ല. ഒരു ലാഗും ഇല്ലാതെ തന്നെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത ഗെയിം കളിച്ചു നോക്കാൻ പോകുന്നത് റേസിംഗ് ഗെയിം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ആസ്ഫോൾട്ട് 9 എന്ന റേസിംഗ് ഗെയിമാണ് വൺ പ്ലസ് നോഡിൽ കളിച്ചു നോക്കാൻ പോകുന്നത്.
ആസ് ഫോൾഡ് 9 നല്ല ഗ്രാഫിക്സ് എക്സ്പീരിയൻസോട് കൂടി തന്നെ, നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് വൺ പ്ലസ് നോഡിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഇഷ്യൂവും ആസ് ഫോൾഡ് 9 കളിക്കുമ്പോൾ നമുക്ക് വൺ പ്ലസ് നോഡിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. ബെസ്റ്റ് 2020 പെർഫോമൻസ് വൺ പ്ലസ് നോഡിൽ എങ്ങനെയുണ്ട് നമുക്ക് കളിച്ചു നോക്കാം. പ്ലസ് 2020 വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് വൺ പ്ലസ് നോഡിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള ലാഗും ഇഷ്യൂസൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ അവസാനമായിട്ട് കളിച്ചു നോക്കാൻ പോകുന്നത് ഫ്രീ ഫയർ എന്ന ഗെയിമാണ്. ഫ്രീ ഫയറും നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ വൺ പ്ലസ് നോഡിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് വൺ പ്ലസ് നോഡിൽ ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് വളരെ നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമുക്ക് മേജറായിട്ട് ഒരു ഇഷ്യൂസും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പൊതുവെ ഒരു ഗെയിം കളിക്കുമ്പോൾ ഇത്തരം ഡിവൈസുകളിൽ കാണുന്ന ഹീറ്റിംഗ് തന്നെയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഇഷ്യൂവിൻ്റെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗെയിം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് മാത്രമായിരിക്കും ഫാക്ടർ. നമ്മൾ കുറച്ചും കൂടി താഴെ ആയിരുന്നു വൺ പ്ലസ് നോഡിൻ്റെ പ്രൈസ് എക്സ്പെക്റ്റേഷൻ. എന്തായാലും അത് മാത്രമാണ് ഒരു ഫാക്ടറായിട്ട് നമുക്ക് ബാക്കി നിൽക്കുന്നത് ഒരു ഗെയിമിംഗ് ഡിവൈസ് എന്ന് പറയുമ്പോൾ. നമ്മൾ വീണ്ടും ഒരു 40 മിനിറ്റ്സ് ആണ് ഗെയിം കളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 63% ആണ് ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ, അതായത് 12% ബാറ്ററി കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ 37.4 ഡിഗ്രി ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.